Hi friends, welcome to Romancia Makeup Studio. Inna nammal oru pudhiya video maayittanu vannekkunnathu. Idu oru hair coloring video aanu. Streaks professional hair coloring upayogichittanu nammal idu cheyyunnathu. Idile brown dark brown shade aanu nammal use cheyyunnathu. Idu ippo nammal use cheyyunnathu oru narachu mudi grey hair il coloring cheyyanaanu. അതിന് കവറിങ് കൊടുക്കാനാണ് ലൈക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇത് കസ്റ്റമർ പ്രിഫർ ചെയ്യുന്ന കളറാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് 1:1 എന്ന ഒരു കോമ്പിനേഷനിലാണ് അതായത് നമ്മുടെ ക്രീം 1 എങ്കിൽ 1 തന്നെ അതിൻ്റെ ഡെവലപ്പർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണിത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് ഇത് വീട്ടിലും ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി വീട്ടിൽ യൂസ് ചെയ്താൽ മതിയാകും പിന്നെ ഇത് ഗ്രേ കവറിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്കിത് നോർമൽ ഹെയറിലും ഇത് കളർ ചെയ്യാം പക്ഷേ അത് നമ്മുടെ ഹെയറിൻ്റെ രീതി അനുസരിച്ചിട്ടിരിക്കും കാരണം ചില ഹെയറിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഹെയർ നമ്മൾ ബ്ലീച്ച് ചെയ്യും ബ്ലീച്ച് ചെയ്ത് ബ്ലാക്ക് ഹെയർ ലൈറ്റ് ഷെയ്ഡ് ആക്കും എന്നിട്ട് അതിലാണ് നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമ്മുടെ ഡാർക്ക് ബ്ലാക്ക് ഹെയറിൽ ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ഇനി ബർഗണ്ടി ഷെയ്ഡോ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെയർ ബ്ലീച്ച് വാങ്ങാൻ കിട്ടും ഹെയർ ബ്ലീച്ച് വാങ്ങിയിട്ട് അത് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഹെയർ ആദ്യം ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് അതിൻ്റെ മേലെ പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ ഷെയ്ഡ് കിട്ടും അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അലർജി ചിലവർക്ക് ഇത് ഡൈ കണ്ടൻ്റൊക്കെ ഉള്ളതുകൊണ്ട് അലർജി ഉണ്ടാകും അപ്പോൾ ഒരു അലർജി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വീട്ടിൽ അപ്ലൈ ചെയ്തെങ്കിൽ അത് ചെയ്യാനൊക്കെ ഉണ്ട് ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും പിന്നെ ബാക്ക് സൈഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം നമ്മൾ ഹെന്നെ അപ്ലൈ ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇത് അപ്ലൈ ചെയ്യരുത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിലൊക്കെ ഇങ്ങനെ അത് ടച്ച് ആകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ കളറ് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ നമ്മുടെ ഹെയർ ലൈൻ പോർഷനിൽ നമ്മുടെ ചെവിയുടെ ഭാഗത്ത് നമ്മുടെ സ്കിന്നിനെ ടച്ച് ആവുന്ന ഭാഗത്ത് ആദ്യം കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്യണം വാസലിൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഇതിൻ്റെ കളർ പിടിക്കില്ല അപ്പോൾ അതാണ് പിന്നെ ഒരു കാര്യം ഒരു 40 മിനിറ്റ്സ് നോർമലി ഇത് കളറിങ് ആയി വരാനെ കൊണ്ട് ഒരു 40 മിനിറ്റ്സ് നമ്മുടെ തലയിൽ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഷാംപൂ വാഷ് ചെയ്യണം പിന്നെ ഒരു കാര്യം ഇത് നമുക്ക് ഹെന്ന കലക്കി ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ ഫ്രിഡ്ജിൽ വെക്കാനോ ഇതിനി ഒരാൾക്ക് കലക്കിയിട്ട് ഒരു കസ്റ്റമർക്ക് കലക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് കലക്കിയിട്ട് അത് കുറച്ച് നേരം നമ്മൾ ഓപ്പൺ ആയി വെച്ചിട്ട് ഇനി ഒരാൾക്ക് യൂസ് ചെയ്യാനോ പാടില്ല ഇത് നമ്മൾ കലക്കുമ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യണം പിന്നെ ഒരു മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്റായിട്ട് നമ്മൾ ഗ്ലൗ യൂസ് ചെയ്യണം പിന്നെ മെറ്റാലിക് ബൗള് ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല ഒന്നെങ്കിൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങനത്തെ പാത്രത്തിൽ മാത്രമേ ഇത് കലക്കി വെക്കാൻ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപൂ വാഷ് മസ്റ്റായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി നോർമലി ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾ കണ്ടതുപോലെ ഒരു സൈഡ് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത സൈഡ് അപ്ലൈ ചെയ്യുകയാണ് ഇത് കുറച്ച് സ്പീഡ് നമ്മൾ ചെയ്യണം കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഡൈയുടെ കളർ ഓൾറെഡി ചേഞ്ച് ആയിട്ടുള്ളൂ ഞാൻ അപ്ലൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പോലെയായിരുന്നു ഒരു സൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഓൾറെഡി ഒരു ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട് ഈ കലക്കി വെച്ച മിശ്രിതം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ ചെറിയ ചെറിയ വകുപ്പുകളാക്കി നമുക്ക് എവിടെയൊക്കെയാണോ ഇത് ഇടേണ്ട ആ ഭാഗത്തെല്ലാം കവർ ചെയ്തെടുക്കണം എന്നിട്ട് രണ്ട് ഭാഗവും ഇത് അപ്ലിക്കേഷന് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ചീകണം നന്നായിട്ടൊന്നും അങ്ങനെ മസാജൊന്നും അങ്ങനെ കൊടുക്കത്തില്ല നമ്മുടെ നോർമൽ കോമ്പ് കൊണ്ട് തന്നെ ഇത് ഒന്ന് ചീകണം മുടി നന്നായിട്ട് ഫുൾ മുടി ഒന്ന് ചീകിയിട്ട് വേണം ഇത് കെട്ടിവെക്കാൻ ഇത് കസ്റ്റമർ പ്രിഫർ ചെയ്തതാണ് ഈ കളറ് ബ്രൗൺ ഷെയ്ഡ് പിന്നെ ഇതിനകത്ത് നിറയെ ഷെയ്ഡുകളുണ്ട് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഷെയ്ഡ്സ് അധികം യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് യൂസ് ചെയ്താൽ ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരും അപ്പം
ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്താൽ കുറച്ച് നാച്ചുറൽ ലുക്ക് കിട്ടും. അതിനാണ് ഈ കസ്റ്റമർ ഇത് ഈ കളർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ബർഗണ്ടി ഷെയ്ഡുണ്ട്, അപ്പോൾ അതെല്ലാവർക്കും മുഖത്തിൽ സ്യൂട്ട് ആവില്ല ബർഗണ്ടി ഷെയ്ഡ്. പ്രത്യേകിച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് ബർഗണ്ടി ഷെയ്ഡ് അത്ര മാച്ച് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ചേരുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്തിലൊന്നുമില്ല, അലർജിക് ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഒന്നും വരില്ല. അത് മാത്രം ഒന്ന് കെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയതാണ്, നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹെയർ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം. ഷാംപൂ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യണം. നന്നായിട്ട് ഡ്രൈ ചെയ്ത ഹെയറിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഒട്ടും പാടില്ല. ഓയിലുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ അടിപ്പുറത്ത് ഇതിൽ കാണുന്ന പോലെ മുടിയുടെ ഇപ്പുറത്തെ സൈഡ് ഏകദേശം എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി കുറച്ച് പോർഷൻ കൂടെ ഉള്ളു കവർ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ട് വേണം ചെയ്യാൻ, ലേറ്റ് ആവരുത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമർ അവർ വീട്ടിൽ പോയിട്ടാണ് വാഷ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വിടുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഏകദേശം എല്ലാം അപ്ലൈ ചെയ്ത് കഴിയാനായി. മാക്സിമം കസ്റ്റമറുടെ സ്കിന്നിലൊന്നും ടച്ച് ആയിട്ടില്ല, നെറ്റി ഭാഗത്തോ അങ്ങനെ വേറെ പോർഷൻസിലൊന്നും ടച്ച് ആയിട്ടില്ല. ഓൾറെഡി ഞാൻ ആദ്യം കുറച്ച് വാസലിനിട്ട് കൊടുത്തിരുന്നു നെറ്റിയുടെ പോർഷനിൽ, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മൾ നോർമലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് വാസലിനും അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ പോർഷനും കൂടെ ഞാനെല്ലാം ഏകദേശം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെവിയുടെ പോർഷന് പുറം ഭാഗം ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കോംബ് ചെയ്യുന്നത് ഇൻ കേസ് ഏതെങ്കിലും മുടിയിലോ എല്ലായിടത്തും ഒന്ന് ഈ അണീവൻ ഒരു ഡൈയുടെ ഇത് വരാതെ എല്ലായിടത്തും ഈവനായിട്ട് അത് കിട്ടാൻ കൊണ്ടാണ് കോംബ് ചെയ്യുന്നത്. പിന്നെ ഈ കസ്റ്റമർക്ക് ഇത് ഹെയർ ലൈൻ്റെ നമ്മുടെ തുടക്ക പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കീഴോട്ടൊന്നും അങ്ങനെ നരച്ച് മുടിയില്ല. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമാണ് ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്, ഫുൾ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പുതിയതായിട്ട് കിളിർത്ത് വരുന്ന മുടിയുടെ പോർഷനിൽ മാത്രമേ അവർക്ക് വൈറ്റ് ഹെയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്തത്. ഇനിയും ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് കവറിങ് ചെയ്ത് വരെ വീട്ടിൽ വിടുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മോർ വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം.